ഐ എസ് ആർഒയിൽ നടന്ന ചാരപ്രവർത്തനത്തെ സംബന്ധിച്ച് ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ ഡി സി പദക് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറി റിപ്പോർട്ടുകൾ പരിശോധിക്കണമെന്ന് മുൻ ഡി ജി പി ആർ ബി ശ്രീകുമാർ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ ചാരന്മാർക്ക് പിന്നിൽ പാക് രഹസ്യാന്വേഷണ ഏജൻസികൾ ആയിരുന്നുവെന്ന് വ്യക്തമാകുമെന്നും സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ശ്രീകുമാർ അവകാശപ്പെട്ടു ഐ എസ് ആർഒ ചാരക്കേസ് അന്വേഷണം നശിപ്പിച്ചത് സി ബി ഐ ആണെന്നും സത്യവാങ്മൂലത്തിൽ അദ്ദേഹം ആരോപിച്ചു ഐ എസ് ആർഒ ചാരക്കേസിലെ ഗൂഢാലോചനയിൽ പ്രതിയായ ആർ ബി ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സി ബി ഐ നൽകിയ ഹർജിയിലാണ് സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത് ഇൻ്റലിജൻസ് ബ്യൂറോ ഡയറക്ടറായിരുന്ന ഡി സി പാടക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഒക്ടോബറിനും ഡിസംബറിനുമിടയിൽ പത്ത് റിപ്പോർട്ടുകൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയിട്ടുണ്ട് നിർണായകമായ പല വെളിപ്പെടുത്തലുകളും ഈ റിപ്പോർട്ടുകളിലുണ്ട് പാക് രഹസ്യാന്വേഷണ ഏജൻസികളുടെ പങ്ക് മനസ്സിലാക്കാൻ ഈ റിപ്പോർട്ടുകൾ പരിശോധിക്കണമെന്നാണ് ശ്രീകുമാറിൻ്റെ ആവശ്യം ഇൻ്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ നടത്തിയ ചോദ്യം ചെയ്യലിൻ്റെ എഴുപത്തിയൊന്ന് വീഡിയോ കാസറ്റുകൾ പരിശോധിക്കണമെന്നും ശ്രീകുമാർ സുപ്രീംകോടതിയോട് ആവശ്യപ്പെട്ടു നിരവധി തെളിവുകൾ ഉണ്ടായിരുന്ന കേസിൻ്റെ അന്വേഷണം സി ബി ഐ പെട്ടെന്ന് അവസാനിപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ജസ്റ്റിസ് ഡി കെ ജയൻ സമിതി നമ്പിനാരായണനോട് മാത്രമാണ് സംസാരിച്ചത് ചാരക്കേസ് അന്വേഷിച്ച ഐ ബി ഉദ്യോഗസ്ഥരോടോ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിട്ടില്ല അതിനാൽ തന്നെ ആ റിപ്പോർട്ട് മുഖവിലയ്ക്കെടുക്കരുതെന്നും ശ്രീകുമാർ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടു ചാരക്കേസുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിലെ പ്രതികളായ ആർ ബി ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവരുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സി ബി ഐ യുടെ ആവശ്യം സുപ്രീംകോടതി നാളെ പരിഗണിക്കും ബി ബാലഗോപാൽ മാതൃഭൂമി ന്യൂസ് ഡൽഹി